ഹലോ ബ്രഷരെ, പുതിയ നമ്മുടെ 2023 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ വൈകിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് കാണാം. അപ്പോൾ അതിനു മുമ്പ് 2023 4 മാസം 1 വർഷം മുമ്പേ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഞാനിന്ന് സാധിക്കാൻ പോവാണ്. കട തുറന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ അമ്പലം കഞ്ഞിയായി പോകും. അപ്പോൾ നമുക്ക് നേരെ പോകുന്ന വഴിയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നേരെ കാണാം. ഓക്കെ, ഇതാണ്ട് നമ്മൾ നേരെ നമ്മളിതാണ്ട റോഡിലോട്ട് കയറുകയാണ്. നമ്മുടെ കോളനി, അല്ല നമ്മുടെ സ്ഥലം താണ്ട നേരെ വിട്ട് നമ്മളിനി നേരെ കയറുകയാണ്. നേരെ താണ്ട നമ്മുടെ ആർച്ച്, നമ്മുടെ സ്ഥലത്തോട്ട് കയറുന്ന ആർച്ച് താണ്ട നമ്മുടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ആർച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ സിറ്റിയിലോട്ട് വിടുകയാണ്. അതിന് മുമ്പേ അതുകൊണ്ട് ഒരു സെൻറ്റ് മേരീസ് കോളേജ് ഉണ്ട്, ആ വഴിയിലോട്ട് നേരെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ താണ്ട കൈതക്കോട് ഉത്സവത്തിൻ്റെ താണ്ട വെച്ചിരിക്കുന്നത്, എല്ലാവരും ക്ഷണിച്ചിരിക്കുന്നു, എല്ലാവർക്കും വരും. പിന്നെ താണ്ട നമ്മുടെ ഒരു കടയാണ്, നമ്മൾ പണ്ട് തൊട്ടേ വരുന്നൊരു കടയാണ്. നമ്മൾ ചൂണ്ടിടുന്ന സ്ഥലം തൊട്ട് അങ്ങ് കാണുന്ന സ്ഥലമാണ് താണ്ട. നമ്മൾ നേരെ റോഡിലോട്ട് കയറിയിരിക്കുകയാണ് പ്രശരെ. താണ്ട ഇനി കുറച്ച് ഇനി പറയാനൊന്നുമില്ല പ്രശരെ പ്രശരെ. അപ്പോൾ നമ്മൾ ഇനി നേരെ എൻ്റെ ഡ്രസ്സിങ്ങൊക്കെ ഒന്ന് കാണണ്ടേ, ഞായിട്ടിരിക്കുന്നേ ഇല്ലേ. അപ്പോൾ കാല് മാത്രമേ കാണാക്കത്തോട്, ബാക്കി ശരീരമൊന്നും കാണാക്കത്തില്ല. അത് നമ്മുടെ റെഡ്മി ഫോണിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഐറ്റമാണ്. അപ്പോൾ താണ്ട വേറൊരു സംഭവം കണ്ടോ, ടിസ്റ്റ് വയലോലകളിലെ വയലോലകളാണ്. നമ്മളിനി കേരളത്തിൻ്റെ കരളിൻ്റെ കുളിരായ വർണ്ണവിസ്മയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ വയലിൽ എൻ്റെ രണ്ട് കൂട്ടുകാരന്മാർ നിൽപ്പുണ്ട്, ഒരു പോത്ത് നിൽപ്പുണ്ട്, അവൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാരൻ നിൽപ്പുണ്ട്. നേരെ വീണ്ടും വീണ്ടും നമുക്ക് അടുത്ത സ്ഥലവും കൂടെ ഒന്നും കൂടെ ഒന്ന് റൗണ്ട് അടിച്ചെന്ന് കണ്ടിട്ട് നേരെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആ ഒരു ഇതും കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. ശരി, നമ്മൾ ഇപ്പം വന്ന വഴി നമുക്കൊന്ന് ഗൂഗിൾ മാപ്പിൽ കൂടെ ഒന്ന് നോക്കാം. നേരെ നിങ്ങൾ തന്നെ ആ സൈഡിലോട്ട് ഒന്ന് നോക്കിക്കേ, ഇതുകൊണ്ട് കാണാം. പ്രഷരെ താണ്ട ദൈവമേ പോലീസ്, നമ്മൾ താണ്ട അങ്ങനെ മുളവനെ എത്തിയിരിക്കുകയാണ്. നമ്മളെ ജംഗ്ഷൻ ആശുപത്രി മുക്കി എത്തിയിട്ടുണ്ട്. നേരെ ഇനി അടുത്ത ഫ്രണ്ട് ഡിസ്പ്ലേയിൽ ഓരോരോ വിഷ്വലിയെ കാണിച്ചു തരാം കേട്ടോ. പ്രശരെ പിന്നെ താണ്ട എന്റെ കൂട്ടുകാരനോട് ഉണ്ട്, ഇറച്ചിക്കടയിലുണ്ട്, കാണിക്കാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ താണ്ട, ഞാനിപ്പോ ഒരു സ്ഥാപനം കാണിച്ചു തരാം. കാരണം ഏതൊരു മലയാളികൾക്കും കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു അക്ഷരവും, കാരണം ജനിക്കുന്നതിന് മുമ്പ് പഠിക്കുന്ന ഒരു അക്ഷരവുമായ ഒരു സ്ഥാപനത്തിന്റെ പേരാണിത്. ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിവസം ദിനംപ്രതി 10,000 പേര് കൂടുതലും വരുന്നതിനിരിക്കും. ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ പിച്ചക്കാരാകത്തില്ല. വേറെ